ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോൻ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മളെല്ലാവരും പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിമല ഹൃദയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണല്ലോ. എല്ലാവർക്കും വിമല ഹൃദയ തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നുള്ള തിരുവെഴുത്ത്. പരിശുദ്ധ മറിയത്തെ സംബന്ധിച്ചിടത്തോളം രക്ഷാകര ചരിത്രത്തിൽ മറിയം സ്വപുത്രനോടൊപ്പം വളരെ സ്നേഹപൂർവ്വം പങ്കുചേർന്നു. ദൈവം അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്ത എല്ലാ ദിവ്യരഹസ്യങ്ങളും വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ അവൾ കാണുകയും വിശ്വസിക്കുവാൻ സാധ്യതമായ എല്ലാ മേഖലകളിലേക്കും അവളുടെ ഹൃദയത്തെ കടത്തിവിട്ട് അവൾ വിശ്വസിക്കുകയുമായിരുന്നു. ഈ വിമലഹൃദയ തിരുനാളിന്റെ പ്രസക്തിയെക്കുറിച്ച് പറയുമ്പോൾ മൂന്ന് നാല് കാര്യങ്ങളൊന്ന് ചിന്തിച്ച് നമുക്ക് പെട്ടെന്ന് കടന്നു പോകാം. ഒന്ന്, ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം ആ അമ്മയ്ക്ക് തൻ്റെ മക്കളെല്ലാവരും ഒരുപോലെയാണ്. വളരെ പ്രത്യേകിച്ച് പറഞ്ഞാൽ രോഗികളായ മക്കളുണ്ടെങ്കിൽ അമ്മമാർക്ക് അവരോട് ഒരു പ്രത്യേക സ്നേഹവും വാത്സല്യവും തോന്നുക സ്വാഭാവികം തന്നെ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ പരിശുദ്ധ അമ്മയുടെ കാര്യമെടുത്താലും. പരിശുദ്ധ അമ്മയുടെ ഹൃദയം നിറയെ സ്നേഹമാണ്. അമ്മയെ സ്നേഹിക്കുന്ന ഏവരെയും അമ്മ സ്നേഹപൂർവ്വം സ്നേഹിക്കുന്നു, സ്നേഹിക്കാത്തവരെയും സ്നേഹിക്കുന്നു. വളരെ പ്രത്യേകിച്ച് പാപികളായിട്ടുള്ളവരോട് പരിശുദ്ധ മറിയത്തിന് വളരെ സ്നേഹമാണ്. അതാ ഹൃദയം നമുക്ക് തരുന്ന സ്നേഹത്തിന്റെ സമ്മാനമാണ്. പാപികളെ സ്നേഹിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് നമുക്ക് അറിയാമല്ലോ. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, അമ്മയിൽ ശരണപ്പെടുന്നവരെ അമ്മ വളരെ സ്നേഹപൂർവ്വം കാത്തുകടാക്ഷിക്കും. ഞാൻ ഓർക്കുകയാണ്, ഈ അടുത്ത കാലത്ത് ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്ററെ, കുറെ വർഷങ്ങളായി ഞങ്ങൾ വാടക വീട്ടിൽ കഴിയുന്നു. ഒരു മൂന്ന് സെന്റ് സ്ഥലം എവിടെയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഒരു പെരവണത് മക്കളെയും കൂട്ടി എനിക്ക് അവിടെ പോയി താമസിക്കാമായിരുന്നു. രോഗത്തിന്റെ പിടിയില് ഭർത്താവിനെ കർത്താവ് കൂട്ടിക്കൊണ്ടുപോയി. ഈ മൂന്ന് മക്കളും അമ്മയും ഉള്ള ഒരു ജീവിതം. എന്നും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് അവരെ സമർപ്പിക്കുകയും പ്രതിഷ്ഠാജപം ചൊല്ലുകയും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്യുക ആ കുടുംബത്തിന്റെ പതിവായിരുന്നു. അങ്ങനെ അവര് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഇരിക്കവേ ഒരു രണ്ട് മാസങ്ങൾക്ക് മുൻപ് ആ സഹോദരി പറയുകയാണ്, ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെട്ട കാര്യം, പരിശുദ്ധ അമ്മയിലൂടെ അവരുടെ ജീവിതത്തിൽ ഇടപെട്ട കാര്യം അതിപ്രകാരമായിരുന്നു. അവരുടെ മുൻപ് പരിചയത്തിലുണ്ടായിരുന്ന ഒരു സഹോദരന് വഴിയിൽ വെച്ച് കാണാനായിട്ട് സാധ്യതയായി. ആ സംസാരത്തിനിടയില് വിശേഷങ്ങൾ അന്വേഷിച്ചപ്പോൾ ഈ സഹോദരി പറഞ്ഞു, ഒരു വാടക വീട്ടിലാണെന്ന് ആളുകളായി എങ്ങനെയും ഒരു സ്വന്തം വീടിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ആ സഹോദരൻ അതെല്ലാം കേട്ടിട്ട് പോയി. അതിനുശേഷം ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമ്പർ തായോ. അങ്ങനെ സ്നേഹപൂർവ്വം ആ നമ്പറുകൾ കൈമാറി. പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശ്വസിക്കാൻ മേലാത്ത രീതിയിലുള്ള അനുഗ്രഹമാണ് പരിശുദ്ധ അമ്മയിലൂടെ അവർക്ക് മാതാവ് എത്തിച്ചു കൊടുത്തത്. 10 ലക്ഷം രൂപ അവരുടെ ബാങ്കിലേക്ക് ഇട്ടു കൊടുത്തിട്ട് പറഞ്ഞു, എവിടെയെങ്കിലും ഒരു 3 സെന്റ് സ്ഥലം, ആവശ്യപ്പെട്ട സ്ഥലം തന്നെ വാങ്ങുക. സഹോദരി പറഞ്ഞു, സിസ്റ്ററെ, ഞങ്ങൾക്ക് 8 സെന്റ് സ്ഥലം മാതാവ് തന്നു. ഇപ്പോൾ ആ പെരയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയുമാണ്. സഹനത്തിന്റെ താഴ്വാരത്തിലൂടെ നമ്മൾ നടക്കുമ്പോൾ ഹൃദയത്തിൽ സഹനത്തിന്റെ മുത്തുകൾ ഏറ്റുവാങ്ങിയ അമ്മയ്ക്കറിയാം സഹിക്കുന്ന ഏതൊരാളെ കുറിച്ചുള്ള മനസ്സിന്റെ മമ്പരവും വേദനയും. നമ്മുടെ പ്രിയപ്പെട്ടവരെ, സഹനത്തിന്റെ താഴ്വാരത്തിലൂടെ നമ്മൾ നടന്നു നീങ്ങുമ്പോൾ ദൈവം നമുക്ക് സഹായം എത്തിച്ചു തരുവാൻ ആരെയെങ്കിലും ഈ ഭൂമിയിൽ ദൈവം നമുക്കായി ഒരുക്കും. പക്ഷേ നമ്മളെയൊക്കെ സംബന്ധിച്ച് ഒരു പ്രശ്നമുള്ളത്, ഒരു കുറച്ച് ദിവസം പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ 2 വർഷം പ്രാർത്ഥിച്ചു, 5 വർഷം പ്രാർത്ഥിച്ചു, ഉടനെ പ്രാർത്ഥന നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കുക. പരിശുദ്ധമ്മ നമ്മുടെ എല്ലാ നിയോഗങ്ങൾക്കും ഉത്തരം തരും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മറിയത്തിന്റെ അഗാധമായ വിശ്വാസമാണ്. ദൈവം അരുളി ചെയ്ത കാര്യങ്ങളെല്ലാം വിശ്വസിക്കുമെന്ന് ഈ ഹൃദയം വിശ്വസിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രത്യേകിച്ച് സഭ, ലോകം ഈ വലിയൊരു രോഗത്തിന്റെ പിടിയിലൂടെ കടന്നു പോകുമ്പോൾ, കൊറോണ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്യാം. എല്ലാം നന്മയ്ക്കായി പരിണമിക്കുമെന്നുള്ള തിരുവെഴുത്തിൽ നമുക്ക് വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യാം. 4-ാമതായിട്ട് മറിയത്തോട് നോക്കി പറയുന്ന ഒരു തിരുവചനമുണ്ട്, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകും.
പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിലൂടെ ദൈവം കടത്തിവിടുന്ന എല്ലാ വാളുകളും സഹിക്കുവാനുള്ള ശക്തി നമുക്ക് പരിശുദ്ധ അമ്മയിൽ നിന്ന് മാത്രമേ സംലഭ്യമാവുകയുള്ളൂ. ഈ വിമല ഹൃദയ തിരുനാളിൽ നമുക്ക് അമ്മയോട് ചേർന്ന് നിൽക്കാം. അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ നമ്മളെ പുത്രനിലേക്ക് വളർത്തും. സ്വർഗ ജീവിതത്തിലേക്ക് വിശുദ്ധിയുടെ പുഷ്പങ്ങളാൽ അമ്മ നമ്മളെ അലങ്കരിക്കും. ഈ ലോകത്തിന് പ്രകാശം വിതർന്നവരായി നമ്മളെ കാത്തു സൂക്ഷിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, പ്രിയപ്പെട്ട മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിന് എന്നെയും സഭയെയും ലോകം മുഴുവനെയും എന്റെ കുടുംബത്തെയും എന്റെ സമൂഹത്തെയും സമർപ്പിക്കുന്നു. ഞങ്ങളെ കാത്തുകൊള്ളണമേ, ഞങ്ങളെ സംരക്ഷിക്കണമേ. ആമേൻ. നിർമ്മല ഹൃദയം മറിയത്തിൻ, വിമല ഹൃദയം ഹൃദയം മറിയത്തിൻ വിമല ഹൃദയം, നിർമ്മല ഹൃദയം മറിയത്തിൻ വിമല ഹൃദയം, താതൻ സംപ്രീതയായ ഹൃദയം, പാപികൾ അഭയ ഹൃദയം, താതൻ സംപ്രീതയായ ഹൃദയം, പാപികൾ അഭയ ഹൃദയം, എന്ന ആശ്വാസ സങ്കേതം, എന്ന ആശ്വാസ സങ്കേതം.